തൃശൂരിലുള്ള ജനങ്ങൾ അവരുടെ ജനാധിപത്യമായ അവകാശം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ എന്തിനാണ് ഇത്രമാത്രം ആക്ഷേപിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിക്ക് തൃശൂരിൽ വിജയം ലഭിച്ചപ്പോൾ അത് എങ്ങനെയാണ് അവരുടെ അവർക്ക് വിവരക്കേട് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ക്രൈസ്തവർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന, വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് ഒരു ജനസമൂഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് ഒരു സമൂഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന രീതി കാണുമ്പോൾ അത് കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിന് അത്തരത്തിലുള്ള ആക്ഷേപത്തിനോട് വലിയൊരു ആർത്തി ഉള്ളതുപോലെ തോന്നിപ്പോവുകയാണ്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരനെതിരെ ആഞ്ഞടിക്കുകയാണ് ഫാദർ റോയി കണ്ണൻചിറ എന്ന പുരോഹിതൻ. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച്, ഇന്ത്യയിലെ പൗരത്വ നിയമമനുസരിച്ച് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ആദർശ സംഹിതകളിൽ വിശ്വസിക്കുവാനും അത് പിൻപറ്റുവാനും അതിൽ പിന്തുടരുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ ആദർശം പിന്തുടരുന്ന ആളുകളെ പിന്തുണച്ച് അവർക്ക് വോട്ട് ചെയ്യുവാനും ഉള്ള അധികാരം ജനാധിപത്യം ഓരോ പൗരനും നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വക്താവായ സുരേഷ് ഗോപിക്ക് തൃശൂരിലെ ക്രൈസ്തവ വിഭാഗം വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ എന്തിനാണ് ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് നിന്നുകൊണ്ട് അപമാനിക്കുന്നത് എന്നാണ് ഫാദർ റോയി കണ്ണഞ്ചിറ എടുത്തു ചോദിക്കുന്നത്. ഒരു മാധ്യമം നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഫാദർ റോയി കണ്ണഞ്ചിറ ഇത്തരത്തിൽ തുറന്നടിച്ചത്. സാധാരണ ക്രൈസ്തവ പുരോഹിതന്മാർ ഇത്രയും കടുത്ത ഭാഷയിൽ ആരെയും വിമർശിക്കുന്നത് നാം കേട്ടിട്ടില്ല. അത് സാധാരണയല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇവർ തിരിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഫാദർ റോയി കണ്ണഞ്ചിറ പറഞ്ഞത്. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുവാനോ അവർക്ക് വോട്ട് ചെയ്യുവാനോ നിയമം അനുവദിക്കുന്നുണ്ട്. അത് പിന്നെ എങ്ങനെയാണ് വലിയ ഒരു തെറ്റാകുന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുടരുന്ന പ്രത്യേക ശാസ്ത്രത്തിൽ മാത്രം എല്ലാവരും വിശ്വസിച്ചാൽ മതി, അവർ മാത്രം ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതി എന്നുള്ള ചില ആളുകളുടെ തന്ത്രപരമായ ഗൂഢമായ നീക്കമാണ് ഇതിന് പുറകിലുള്ളത് എന്നാണ് ഫാദർ കണ്ണഞ്ചിറ വ്യക്തമാക്കിയത്. ഇവിടെ ഫാദർ കണ്ണഞ്ചിറ ഒരാളെ പേരെടുത്ത് പറയുന്നുണ്ട്. അസീസ് എന്നാണ് അയാളുടെ പേര്. ഈ അസീസിന്റെ സഹോദരനും പരസ്യമായി തന്നെ ബൈബിൾ കത്തിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. അതായത് അസീസ് കുടുംബസമേതം ക്രൈസ്തവരെ അപമാനിക്കുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ കിട്ടുന്ന യാതൊരവസരവും മെനക്കെടുത്താറില്ല, അല്ലെങ്കിൽ കളഞ്ഞു കുളിക്കാറില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എന്നാണ് കരുതേണ്ടത്. തൃശൂരിൽ ക്രൈസ്തവ വിഭാഗം മാത്രം വോട്ട് ചെയ്തത് കൊണ്ടാണോ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുകൂടി ഫാദർ കണ്ണഞ്ചിറ ചോദിക്കുന്നു. തൃശൂരിലെ നാനാജാതി മതസ്ഥർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ പെടുന്ന ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യൻ്റെയോ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ്റെയോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിപ്രഭാവത്തിലോ ആകൃഷ്ടരായി തന്നെ ആയിരിക്കാം ആളുകൾ വോട്ട് ചെയ്തത്. അതിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടാകാം. എന്നാൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗത്തിന് നേരെ മാത്രം സുരേഷ് ഗോപിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നാണ് ഫാദർ റോയി കണ്ണഞ്ചിറ എടുത്തു ചോദിക്കുന്നത്. ഒരവസരത്തിൽ അസീസ് എന്ന് പറയുന്ന ഇയാൾ സുരേഷ് ഗോപിയുടെ മുഖം മോർഫ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ രൂപത്തോടു കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനെയും ഫാദർ കണ്ണഞ്ചിറ വളരെ നിശിതമായ രീതിയിൽ തന്നെ അസീസിന് മറുപടി കൊടുക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് മുഖമുണ്ട് എന്ന് അസീസ് വിശ്വസിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അതിയായ താല്പര്യമുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ്റെ മുഖം തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെയും താല്പര്യം എന്നാണ് ഫാദർ റോയി കണ്ണഞ്ചിറ പറഞ്ഞത്. അതായത് എല്ലാവരും ഈശ്വരീയ മാർഗത്തിൽ ചിന്തിക്കണം, ഈശ്വരീയ മാർഗത്തിൽ നടക്കണം. ഇത് തന്നെയാണ് ക്രിസ്തുവും ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ ക്രിസ്തുവിനെയും സുരേഷ് ഗോപിയെയും ക്രൈസ്തവ വിഭാഗത്തെയും അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന അസീസും ഇത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈശ്വരനൊരു മുഖമുണ്ട്.
ഫാദർ കണ്ണഞ്ചിറ ഇതേ രൂപത്തിൽ അസീസിന് വലിച്ചു കീറുമ്പോൾ അതിൽ മറ്റൊരു നിഗൂഢമായ അർത്ഥം കൂടിയിരിക്കുന്നു. അതായത്, വിഗ്രഹ ആരാധനയോ അല്ലെങ്കിൽ മുഖങ്ങളോ ബിംബങ്ങളോ ആരാധിക്കാത്ത അസീസിന്റെ മതത്തിലുള്ള ആളുകൾക്ക് ഇതുപോലെ മുഖങ്ങളോ ബിംബങ്ങളോ ആരാധിക്കുന്നതിൻ്റെ പൊരുൾ പിടികിട്ടില്ല എന്ന് തന്നെയാണ് ഫാദർ റോയി പറഞ്ഞു വച്ചത്. അതെന്ത് തന്നെയായാലും ഓരോ മതങ്ങളെയും എടുത്ത് വിമർശിക്കുവാനോ മതങ്ങളുടെ ആരാധനക്രമങ്ങളെയോ വിമർശിക്കുവാനോ ഞങ്ങൾ ഒരുക്കമല്ല, തയ്യാറല്ല. ഒരു മതത്തെയും ആരും അപമാനിക്കാൻ പാടില്ല, അപകീർത്തിപ്പെടുത്താൻ പാടില്ല, അവഹേളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിനീതമായ അഭിപ്രായം. എന്നാൽ ഇവിടെ ഇതിന് വിപരീതമായി സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേക വിഭാഗം വോട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ നിരന്തരം സൈബർ മീഡിയയിലൂടെ വന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിക്കുന്നു. അതിനുവേണ്ടി ക്രിസ്തുവിൻ്റെ മുഖചിത്രം എടുത്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഉടലുമായി മോർഫ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ അവഹേളനപരമായ ജുഗുപ്സാപരമായ രീതിയിൽ വാർത്തകൾ ഇട്ട് രസിക്കുന്ന അസീസിനെ പോലുള്ള ആളുകളെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറുവാൻ കിട്ടിയ ഏറ്റവും അടുത്ത അവസരം ഫാദർ റോയി കണ്ണഞ്ചിറ ഇതിലൂടെ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഫാദർ റോയി കണ്ണഞ്ചിറ നടത്തിയ പ്രസ്താവനകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. രാഷ്ട്രീയമേതായാലും മതമേതായാലും മനുഷ്യത്വത്തെയും സ്നേഹത്തെയും ആണ് എല്ലാവരും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുകൂടി ഫാദർ റോയി കണ്ണഞ്ചിറ പറഞ്ഞു വയ്ക്കുന്നു. പുതിയ ഒരു സംസ്കാരം ഉണ്ടാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും ഏത് രാഷ്ട്രീയ പിന്താങ്ങുവാനും അവർക്ക് വോട്ട് ചെയ്യുവാനും ഇവിടെ ഓരോ പൗരനും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരമുണ്ട്, അവകാശമുണ്ട്. പിന്നെ എന്തിനാണ് ഇതുപോലെ ജുഗുപ്സാവഹമായ രീതിയിൽ ഓരോ മതങ്ങളെയും പ്രത്യേകിച്ചെടുത്ത് കളിയാക്കുന്നത്, വിമർശിക്കുന്നത് എന്ന് തന്നെയാണ് ഫാദർ റോയി കണ്ണഞ്ചിറ പറഞ്ഞത്. ഫാദർ റോയി കണ്ണഞ്ചിറ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അസഹിഷ്ണുത എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പകയോടെയുള്ള ഒരു പ്രതികരണം പോലെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, ഇവിടെ ഞങ്ങളുടെ മുഖം മാത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ മതി, ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചാൽ മതി, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ സ്വാധീനത്തിന്റെ അടിമകളായി ഇരകളായി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ചിലരുടെ സോഷ്യൽ മീഡിയ അപ്പിയറൻസിലൂടെ അവതരണത്തിലൂടെ തോന്നിപ്പോവുകയാണ്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള ജനങ്ങൾ അവരുടെ ജനാധിപത്യമായ അവകാശം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ എന്തിനാണ് ഇത്രമാത്രം ആക്ഷേപിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിക്ക് തൃശ്ശൂരിൽ വിജയം ലഭിച്ചപ്പോൾ അത് എങ്ങനെയാണ് അവരുടെ അവർക്ക് വിവരക്കേട് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ക്രൈസ്തവർ മാത്രമല്ലല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് ഒരു ജനസമൂഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശവും സ്വാതന്ത്ര്യവുമാണ്. അത് ഉപയോഗിക്കാനായിട്ട് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് ഒരു സമൂഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുന്ന രീതി കാണുമ്പോൾ അത് കേരളത്തിലെ ഒരു പ്രത്യേക സമൂഹത്തിന് അത്തരത്തിലുള്ള ആക്ഷേപത്തിനോട് വലിയൊരു ആർത്തി ഉള്ളതുപോലെ തോന്നിപ്പോവുകയാണ്. ഇത് ഞാനിവിടെ ജോർജ് പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയയിലെ ആ ഒരു ചിത്രം ഞാൻ കണ്ടിരുന്നു. അസീസ് കുന്നപ്പള്ളി എന്ന പേരിൽ ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈശോയുടെ മുഖമെടുത്ത് സുരേഷ് ഗോപിയുടെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മോർഫ് ചെയ്ത് അവതരിപ്പിച്ച് ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും പവിത്രമായ പ്രാർത്ഥനാ പ്രയോഗങ്ങൾ ആക്ഷേപകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. എനിക്ക് അസീസ് കുന്നപ്പള്ളിയോട് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിൽ വാഴുന്ന താടിപ്പിതാവിനും ഈ പുത്രനും പിന്നെ പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്നാണ്. ഞങ്ങളുടെ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരമമായ ഉറവിടമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ മൂന്ന് വിശുദ്ധമായ നാമങ്ങളാണ് അസീസ് കുന്നപ്പള്ളി ഇവിടെ ആക്ഷേപകരമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ക്രൈസ്തവ സമൂഹത്തിനും കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ ആദരിക്കുന്ന പൊതുസമൂഹത്തിനുമുള്ള അറപ്പും അകൽച്ചയും ആ പദപ്രയോഗത്തോടുള്ള അകൽച്ചയും ഇവിടെ അസീസ് കുന്നപ്പള്ളിയോട് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ അസീസിനോട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടു തരത്തിലുള്ള ഒരു ചിന്തയാണ് വന്നത്.
ഒന്ന് ഈശോയുടെ മുഖം ഇങ്ങനെ സുരേഷ് ഗോപിയുടെ മുഖവുമായിട്ട് ചേർത്ത് വെച്ച് അവതരിപ്പിച്ചത് കണ്ടപ്പോൾ എനിക്ക് അസീസിനോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. എനിക്ക് ഒരാഗ്രഹം തോന്നി അസീസേ, അസീസിന്റെ മുഖത്തും ഈശോയുടെ മുഖം ഇങ്ങനെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലും കൂടി ഒന്ന് മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടണമെന്നാണ് എനിക്ക് അസീസിനോട് പറയാനുള്ളത്. കാരണം ഈശോയെ ദൈവപുത്രനായി ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എൻ്റെ ദൈവത്തിന് മുഖമുണ്ട് എന്ന് അസീസ് അംഗീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ മുഖമുള്ള മനുഷ്യന്റെ മുഖമുള്ള ദൈവത്തെ അസീസ് സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അസീസിന് ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാനും ആ മുഖം ഇഷ്ടപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മുഖം തന്നെ എടുത്ത് സുരേഷ് ഗോപിയുടെ മുഖവുമായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് അസീസിന്റെ മുഖവും അസീസിന്റെ കുടുംബാംഗങ്ങളുടെ മുഖവും ഒക്കെ ഈശോയുടെ ഈ മുഖത്തോട് ചേർത്ത് വെച്ച് അസീസ് ഇങ്ങനെ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തരണം. അന്ന് മാത്രമല്ല, ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ ഈശോ പറഞ്ഞത് തന്നെയാണ് അസീസ് ചെയ്തിരിക്കുന്നത്. കാരണം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അസീസ് ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. അസീസിന്റെ ഒരു സഹോദരൻ കുറച്ചു കാലം മുമ്പ് ബൈബിൾ കത്തിച്ചു കളഞ്ഞായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ അസീസ് ഒരു കാര്യം ചെയ്യണം, ഈ ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അപ്പം എല്ലാവരുടെയും മുഖത്ത് ഈശോയുടെ മുഖം തെളിയണം എന്ന് എല്ലാ ക്രൈസ്തവരും ആഗ്രഹിക്കുന്നുണ്ട് അസീസേ. ഒപ്പം പിന്നെ ഒരു കാര്യം കൂടി ഈശോ പറഞ്ഞിരുന്നു, യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് അസീസേ, ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അസീസിന്റെ സഹായത്തോടെ വേണം നടക്കാനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അസീസ് ഇതുപോലെ ഈശോയുടെ മുഖം എടുത്ത് ഓരോരുത്തർക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ശുശ്രൂഷ അസീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു കാലത്ത് നല്ലത് തന്നെയാണ്. അപ്പൊ സുരേഷ് ഗോപിയിൽ മാത്രമായിട്ട് അത് ഒതുക്കി കളയണ്ട അസീസേ, അത് അസീസിന്റെ മുഖത്ത് വയ്ക്കാം, അസീസിന്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് വയ്ക്കാം, അങ്ങനെ എല്ലാ ലോകം മുഴുവനും വരാനായിട്ട് വരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അപ്പൊ അസീസിനോട് ഞങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ അസീസ് ഇപ്പൊ സുരേഷ് ഗോപിയിൽ തുടങ്ങിയല്ലോ, നല്ല കാര്യമാണ്. നാളെ തൊട്ട് അസീസിന്റെ പോരട്ടെ, അസീസിന്റെ മുഖത്ത് ഈശോയുടെ മുഖം വരട്ടെ. ഈശോയുടെ മുഖം അസീസിന്റെ മുഖത്ത് മാത്രമല്ല അസീസേ, അസീസിന്റെ അകത്തും വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അസീസിന്റെ മാത്രമല്ല, എല്ലാ മനുഷ്യന്റെയും അകത്ത് ഈശോയുടെ മുഖം വരണം അസീസേ. എന്നാലേ ഈ ലോകത്തിൽ മനുഷ്യനെ ദൈവത്തിന് തുല്യനായി ആദരിക്കുന്ന മനുഷ്യത്വത്തിന്റെ സുവിശേഷം ഇവിടെ നടപ്പിലാവുള്ളൂ അസീസേ. അതുകൊണ്ടാണ് അപ്പോൾ അസീസിനോടുള്ള എന്റെ മറുപടിയാണിത്, അസീസ് ഇത് ചെയ്തു തരണം. സമയമുണ്ടല്ലോ, ഇപ്പൊ സുരേഷ് ഗോപിയുടെ മുഖം എങ്ങനെ ഈശോയുടെ മുഖമാക്കി എടുക്കാൻ മാത്രമൊക്കെയുള്ള സമയമുണ്ടല്ലോ സഹോദരന്. അപ്പൊ ആദ്യം ഇനി അടുത്ത് സഹോദരന്റെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെ ഇങ്ങനെ അതൊരു ശുശ്രൂഷയായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പൊ അത് ഈ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ക്രൈസ്തവമായ ഞങ്ങളുടെ ബിംബങ്ങളെ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു ആക്ഷേപത്തിന്റെ കാരണമാക്കി മാറ്റാനാണ് അസീസ് ശ്രമിച്ചതെങ്കിലും അത് നല്ലൊരു തുടക്കമാവട്ടെ അസീസ്. നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ഈ സുവിശേഷം പ്രഘോഷിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും നമുക്ക് കാണാൻ കഴിയട്ടെ, ഇതുപോലുള്ള പോസ്റ്റുകൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോർജ് പറഞ്ഞ കാര്യത്തിന് ഉള്ള എന്റെ മറുപടിയാണ് ഞാൻ അസീസിനോട് പറഞ്ഞത്. ഇത്തരത്തിൽ ക്രൈസ്തവർ അവരുടെ മൗലികമായ ജനാധിപത്യ അവകാശം അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് പിന്നെ വോട്ടായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അസീസിനെ പോലെയുള്ളവർ ആക്ഷേപിക്കുമ്പോൾ ഇവിടെ ഇത് മതപരമായ ഒരു വക്രീകരണം ഇവിടെ നടത്താനുള്ള ചിലരുടെ ദുരുദ്ദേശം കൂടി ഇവിടെ പ്രകടമാകുന്നുണ്ട്. അത് കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല. പകരം എല്ലാ മനുഷ്യർക്കും ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും അത് വിനിയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടായിട്ട് തന്നെ നമ്മുടെ കേരളം തുടർന്നു വരുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഇനിയും തുടരും. അതിനെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യപരമായ സംഘടിതമായ ഐക്യരൂപത്തോടു കൂടിയുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്.